പിന്നെ ഹൈ ജമ്പും ചെയ്യാം, ലോങ് ജമ്പും ചെയ്യാം. നിങ്ങൾ എന്ത് ജമ്പോ ചെയ്യും? എനിക്ക് ഇവിടെ നിന്ന് ജമ്പ് ചെയ്താൽ മതിയായിരുന്നു. ഓ സോറി ഫ്രണ്ട്സ്, നമ്മളെ മീൻ പിടിക്കും അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതിന് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ ജീവനാണ്, അറിയോ? ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് നിങ്ങളുടെ കൂടെ വരുന്നത്. നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിച്ചേരുന്നത് വരെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. എപ്പോഴും നമ്മൾ അവിടെ നമ്മൾ പോകുന്ന സ്ഥലം വളരെ മനോഹരമായിരിക്കും. എല്ലാവർക്കും അത് കാണാൻ ആകാംക്ഷയുണ്ട്. നിങ്ങളുടെ സന്തോഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ക്ലൈമറ്റ് കാണുമ്പോ എനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡ് നല്ല ത്രില്ലിംഗ് ആയിരിക്കും എന്ന്. മഴ പെയ്യുന്നു എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ഈ മഴ നാളെ അവസാനിക്കും എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. നന്നായിരുന്നു ഈ മിന്നലിന്റെ ഇടിയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോ എനിക്ക് എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേടിയായില്ല, വളരെ രസകരമായിട്ടാ തോന്നുന്നത്. ഒരു ലേസർ ലൈറ്റ് ഷോ കാണുന്നത് പോലെയുണ്ട്. പേടിക്ക് പോയി, അബദ്ധമായി പോയി. ഞാൻ പറഞ്ഞത് വല്ലാത്ത ഇടിയും മിന്നലും തന്നെയാണേ. പക്ഷെ എന്റെ സഹോദരൻ ജോർജ് ഇതൊന്നും കണ്ട് പേടിക്കുന്നവനെയല്ല. ശരിയാണ്, ഇതൊരു സാധാരണ മിന്നലല്ലേ. എനിക്കിതൊന്നും പേടിയായില്ല. ഓ, മാർത്തയുടെ ശബ്ദമായിരുന്നോ? നമ്മളെല്ലാവരും പേടിപ്പിച്ച് കളഞ്ഞല്ലോ മാർത്ത. നീ ഇതാണ് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നത്? അതേ സംശയം തന്നെയാണ് എനിക്കും. എന്തെന്നാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്കുള്ള സിമ്പൽ ഒരിടത്തും കാണുന്നില്ലല്ലോ. ഇത് കഷ്ടം തന്നെയാണ്. നമ്മൾ ഇതുവരെ വന്നോണ്ടിരിക്കുന്നത് കറക്റ്റ് റൂട്ടിൽ തന്നെയാണ്. അത് മാത്രമല്ല, വലിയൊരു മലയുണ്ടെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പൊ പാറകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ, മറ്റൊന്നും കണ്ടില്ലല്ലോ ഇതുവരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോയി എല്ലാവർക്കും ആഹാരം കഴിക്കാം. ഇത് കാണുമ്പോൾ നമുക്ക് പേടിയൊന്നുണ്ടല്ലേ? പാഴടഞ്ഞ ഒരു ബംഗ്ലാവ് പോലെ തോന്നുന്നു. നോക്കൂ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രേതം ഭൂതം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. മനസ്സിലായോ? എനിക്കത് നന്നായിട്ട് അറിയാച്ചോ. അല്ല, മഴ തകർക്കുകയാണല്ലോ. ഞാൻ വരുന്നില്ല, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അതല്ലേ പറഞ്ഞത്, മലയാളം മനസ്സിലാവില്ലെന്നുണ്ടോ? പുറത്തെ മഴ കണ്ടാൽ എനിക്ക് ഇന്ന് ആഹാരം കിട്ടില്ല എന്ന് തോന്നുന്നു. അയ്യോ, ഞാനിതാ പോകുന്നേ. കൊള്ളാലോ, ആരാ ഇത് ഡെക്കറേറ്റ് ചെയ്തത്? വല്ല പ്രേതവും ആയിരിക്കോ? എന്തിനാ ബഹളം വെക്കുന്നെ? കഥ കടഞ്ഞതല്ലേ? കാറ്റടിച്ചാൽ ഏത് കഥകും അടയും. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. ഏയ്, അത് മിയാവ്. പറയാൻ അറിയില്ലെങ്കിൽ മിണ്ടരുത്, അറിയോ? ഞാനാണ് ഈ കെട്ടിടത്തിന്റെ ഹൗസ് കീപ്പർ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. എന്തു വേണമെന്ന് പറഞ്ഞാ മതി. നിങ്ങളെ കണ്ടതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഈ വീട് വളരെ. അമ്മാവ, ദയവായി ഇവരോട് പറയൂ, പെറ്റ്സിനെ എല്ലാം അലോ ചെയ്യില്ല എന്ന്. നിങ്ങളുടെ റിസർവേഷൻ കൺഫേം ആയോ നോക്കട്ടെ. അപ്പൊ കൺഫേം ആയില്ലേ, പോവാ. ഓക്കെ, നിങ്ങളുടെ റിസർവേഷൻ കൺഫേം ആയിട്ടുണ്ട്, നിങ്ങൾക്കൂടെ താമസിക്കാം. അത് ശരി. ഇവിടെ ഇപ്പൊ മറ്റാരെങ്കിലും താമസിക്കുന്നുണ്ടോ സർ? ഇപ്പൊ ആരും താമസമില്ല. അത് സാരമില്ല, എന്റെ റിലേറ്റീവ് ഒരു ക്രഞ്ച് ഇവിടെ വന്നിരിക്കുമല്ലോ. പക്ഷെ സാധാരണ അദ്ദേഹം എപ്പോഴും ലേറ്റായിട്ടേ വരുള്ളൂ. കാരണം പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ പുള്ളി ഗിന്നസ് റെക്കോർഡാണേ. അതൊരു സത്യം. കൊള്ളാം, നല്ല തമാശ ആയിട്ടുണ്ട്. സാർ ഇതിലൊന്ന് സൈൻ ചെയ്യണം. ഇതാ, ഇവിടെ സൈൻ ചെയ്യൂ. ഓ, ഇവിടെല്ലാം കാണുമ്പോ ഒരല്പം പേടി തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് ജോലി ഉണ്ടാക്കി വെക്കൊന്നു. സാറേ, പ്രേതത്തെ കണ്ടുപിടിക്കുന്ന ജോലിയാണോ? ഇതാ നോക്കൂ, അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്നെ വിശ്വസിക്കൂ. പിന്നെ ഹൗസ് കീപ്പർക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇഷ്ടമൊന്നും തോന്നില്ല കേട്ടോ. കുട്ടികളെ, നിങ്ങൾ എല്ലാരും മേളിലേക്ക് വന്നേ. നിങ്ങൾ പറഞ്ഞു തെറ്റിന് അങ്കിളിനോട് മാപ്പ് പറയൂ. അതൊന്നും സാരമില്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറഞ്ഞതിന് ചില സത്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതായത്, ഇവിടെ പ്രേതബാധയുണ്ടെന്നാ പറയപ്പെടുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഇദ്ദേഹമില്ലേ, ഇദ്ദേഹമായിരുന്നു ഈ ഹോട്ടലിന്റെ മുതലാളി. മാത്രവുമല്ല, ഇദ്ദേഹം ഒരു മാനസിക രോഗി കൂടിയായിരുന്നു. ചില ആൾക്കാർ പറയുന്നത് ഇദ്ദേഹം ഈ ഹോട്ടലിന്റെ പരിസരത്ത് തന്നെ ഉണ്ടെന്നാണ്. ഇവിടെ താമസത്തിന്റെ വരുന്ന വരെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഭയങ്കര കഥ തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെ വേണം കുഞ്ഞുങ്ങളെ, ഇതൊരു കഥയായിട്ടേ വിചാരിക്കാവൂ.